നമസ്തേ സോ ഗിൽ ടു അഡ്മിനിസ്ട്രേഷൻ ആണ് മനസ്സിലായില്ലേ കോടതി അപ്പോ ഇതുവരെ നമ്മൾ എക്സിക്യൂട്ടീവിനെ പറ്റി പറഞ്ഞു ഇനി കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായത് കൊണ്ട് ഇന്ന് ഈ യൂണിറ്റ് ടെൻ മാത്രമേ എടുക്കൂ കാരണം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് അത് എന്താണ് ജുഡീഷ്യറി വാട്ട് റോൾ ദേ ആർ പ്ലേയിങ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏതെല്ലാം വിധത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹൗ ദി ആർ പ്രൊട്ടക്റ്റിങ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടന എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെ ഫ്രീഡം ലിബർട്ടി ഇതൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണേ എന്നുള്ള ഇതാണ് അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എട്ടിലെ സോറി യൂണിറ്റ് പത്തിലെ യൂണിറ്റ് പത്ത് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് കോടതിയിൽ ഭരണങ്ങൾ നടത്തുന്നത് ഭരണം നടത്തുന്നത് അതായത് കോടതി നിങ്ങൾക്ക് അറിയാലോ സുപ്രീം കോടതി ഉണ്ട് അതേമാതിരി അത് വിശദീകരിച്ച് പറയാം പിന്നെ അതിനുമുമ്പേ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറയട്ടെ അതായത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദ ബിഗെസ്റ്റ് ജുഡീഷ്യറി ഇൻ ദ വേൾഡ് നമ്മുടെ സുപ്രീം കോട ഉള്ളത് ന്യൂഡൽഹിയിലാണ് ഓക്കെ സുപ്രീം കോർട്ടാണ് കോടതിയാണ് എല്ല പിന്നെ ഹൈക്കോടതി ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും ഹൈക്കോടതി ഇല്ല ഇരുപത്തിയഞ്ചോളം ഹൈക്കോടതിയാണ് ഇന്ത്യയിലുള്ളൂ ചെറിയ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതിയാണ് പഞ്ചാബ് എൻ്റെ ഹരിയാനക്ക് ചണ്ഡിഗഡാണ് ഗുവാഹാട്ടിയിലും അതേമാതിരിയാണ് മറ്റുള്ള ചില ചെറിയ സംസ്ഥാനത്തിന് ഒന്ന് ഗോവ മഹാരാഷ്ട്രയുടെ ഒപ്പമായിരുന്നു പോ അങ്ങനെ അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇരുപത്തെട്ട് സംസ്ഥാനം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇരുപത്തെട്ട് ഹൈക്കോടതി ഉണ്ട് എന്ന് വിചാരിക്കരുത് ഇപ്പോ പണ്ട് നമ്മുടെ ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട് ഇപ്പൊ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു തെലുങ്കാന അങ്ങനെയൊക്കെ പല പല അഡ്മിനിസ്ട്രേറ്റീവ് ഇത് എടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഏകദേശം ഇരുപത്തി അഞ്ചോളം ഇതുണ്ട് പിന്നെ നമ്മുടെ സുപ്രീം കോടതി ഞാൻ തന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത് ഇത് ഇല്ലാത്ത കാര്യങ്ങളാണ് ചിലത് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഈ അപ്പെക്സ് കോടതി കോടതി മുപ്പത്തി മുപ്പത്തിനാല് ജഡ്ജസ് ആണ് നമ്മുടെ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഫുൾ വേക്കൻസി എല്ലാം ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിനാലോളം ജഡ്ജസ് നമ്മുടെ സുപ്രീം കോടതിയിൽ ഉണ്ട് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് പല മെത്തേഡ് ഉണ്ട് അതിപ്പോ ഞാൻ പറയുന്നില്ല അതേതെല്ലാം കൊള്ളി റെക്കമെൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ലോ മിനിസ്ട്രി അവരൊക്കെ ഇത് നോക്കിയതിന് ശേഷമാണ് പിന്നീട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പോകുന്ന അവരാണ് അത് കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റിൻ്റെ മുമ്പിൽ അവരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഓരോരോ ജഡ്ജിന് മനസ്സിലായില്ലേ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ആണ് ഒത്തു കൊടുക്കുന്നത് സത്യപ്രതിജ്ഞ ഓക്കേ അങ്ങനെ ജഡ്ജസിന് ചീഫ് ജസ്റ്റിസ് കൊടുക്കും ജഡ്ജസിന് ചീഫ് ജസ്റ്റിസ് കൊടുക്കും അതേ പ്രകാരമാണ് ഹൈക്കോടതി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ

ഒരു ജഡ്ജിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകസഭയിൽ നിന്നും രാജ്യസഭയിലും ടൂ തേർഡ് മെജോറിറ്റി അത് ഡിസ്കസ് ചെയ്തിട്ട് അത് പാസ് ചെയ്താൽ മാത്രമേ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരാളുടെ പേര് പറയുന്നില്ല ഒരാളുടെ ഏകദേശം അടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ തൽക്കാലം എന്താ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് വരുമ്പോൾ ജഡ്ജ് സ്വമേധയ രാജിവെച്ചു പോകും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ അപ്പോൾ അത് കൽക്കട്ടയിലുണ്ട് ഒരു ജഡ്ജ് ഭോപ്പാലിൽ ഒരു ജഡ്ജ് ഇതേമാതിരിയുള്ള ആളുകൾ എന്തെങ്കിലും അവരുടെ പേര് അലഗേഷനോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അലഗേഷൻ പല വിധത്തിലാണോ കേട്ടോ ആ വിജയിക്കുന്നത് പൈസ സംബന്ധം മാത്രമല്ല വേറെ പല അലഗേഷനും അവരുടെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ജുഡി അവർ താഴെ വർഗീയുന്ന ഓരോരുത്തർ അരസി അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ടു തേർഡ് മെജോറിറ്റി ഉണ്ട് എങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിലെ അതായത് നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും ടൂ തേർഡ് മെജോറിറ്റിയോട് കൂടി മാത്രമേ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ അതേമാതിരി ചീഫ് ജസ്റ്റിസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ അതിന് പ്രസിഡന്റിന്റെ അപ്രൂവലും വേണം അതിന്റെ അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഇതാണ് ഇതുവരെ അങ്ങനെ നടന്നില്ല അതിനുമുമ്പെ തന്നെ നമ്മുടെ ജഡ്ജസ് രാജിവെച്ചു പോകുക അങ്ങനെ ചില ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് രണ്ടോ മൂന്നോ പക്ഷെ ചിലത് സഫലമാകില്ല കാരണം നമ്മുടെ പാർലമെന്റ് മെജോറിറ്റിട്ടില്ല മനസ്സിലായില്ലേ അത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ അതായത് പത്തോ പതിനഞ്ചോ പതിനെട്ടോ വർഷം മുമ്പേ ഓർമ്മയിലെനിക്ക് ഈ ജഡ്ജി ഒരു ചീഫ് ജസ്റ്റിസ് പഞ്ചാബ് ഹരി ഹരിയാന ഹൈക്കോടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ചന്ദികളിലുണ്ടായിരുന്നു ആ ചീഫ് ജസ്റ്റിസ് പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായി അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് പഞ്ചാബിന്റെ ഹരിയാന ഹൈക്കോടതിൻ്റെ ആവുമ്പോൾ ചന്ദികള്ളിലാണ് അവരുടെ താമസ ബംഗ്ലാവ് എന്താണെന്നു വെച്ചാൽ റസിഡൻഷ്യൽ ഇത് അപ്പൊ അവിടെ എന്തോ മോഡിഫിക്കേഷന് വേണ്ടി എന്തോ പൈസ വെച്ചു യഥാർത്ഥത്തില് അവിടെ മോഡിഫിക്കേഷൻ നടന്നാൽ അയാളുടെ വീടല്ല ശരിയേ യഥാർത്ഥത്തിൽ അത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അവിടെ ഈല് പോയി വേറെ ആൾ വരുമല്ലോ ഗവൺമെന്റ് അക്കോമഡേഷൻ ആണ് അത് അപ്പൊ അവിടെ പെയിന്റ് പെയിന്റ് നടത്തിയോ കർട്ടൺ മാറ്റിയോ അയാളെ കർട്ടൺ കൊണ്ട് പോയില്ലല്ലോ പെയിന്റ് ചുമരലല്ലേ ഇടിക്കുക അപ്പൊ ആ അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പക്ഷേ ആരോ ഇത് എന്തോ അഞ്ച് ലക്ഷം രൂപയോ എന്തോ സംതിങ് എന്തോ ഇത് കംപ്ലൈൻറ് ചെയ്ത് അങ്ങനെ 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 പോയി അത് കഴിഞ്ഞ് നമ്മുടെ പാർലമെന്റിൽ പോയി ലോകസഭ ഡിസ്കസ് ചെയ്തു രാജ്യസഭ ഡിസ്കസ് ചെയ്തു അയാളെ മാറ്റണം അങ്ങനെ അങ്ങനെ അവസാനം മാറ്റിയില്ല അത് അങ്ങനെ തന്നെ പോയി അങ്ങനെ തന്നെ പോയി അതിന്റെ പ്രധാന കാരണങ്ങളുണ്ട് അത് ശരിക്ക് നിലനിൽക്കില്ല എന്താ കാരണല്ലോ അയാളുടെ സ്വന്തം വീട്ടല്ലോ നിങ്ങളിപ്പോൾ ഗവൺമെന്റ് അക്കോമഡേഷനില് പെയിന്റ് അടിച്ചു വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഓരോ ചീഫ് മിനിസ്റ്ററും മന്ത്രിസഭ മാറുമ്പോൾ ഉടനടി പുതിയ ചീഫ് മിനിസ്റ്റർ വരുമ്പോൾ മുഴുവൻ വൈറ്റ് വാഷിങ് എല്ലാം പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചെയ്തിട്ടല്ലേ പുതിയ ആളുകൾ വരുന്നത് അപ്പോ അയാള് പോയി വേറെ ചീഫ് ജസ്റ്റിസ് വരും മനസ്സിലായില്ലേ ഒരു ചീഫ് മിനിസ്റ്റർ പോയാൽ വേറെ ചീഫ് മിനിസ്റ്റർ വരും അപ്പൊ തീർച്ചയായിട്ടും അഞ്ച് കൊല്ലാണ് ആ വീട് ഉപയോഗിക്കുന്നത് അപ്പൊ ചില സമയത്ത് വീട് കുറച്ചൊക്കെ മോശമായിട്ടുണ്ടാവും പെയിന്റ് പോയിട്ടുണ്ടാകും റിനോവേഷൻ വേണ്ടിവരും ഇതൊക്കെയാണ് സംഭവം കേട്ടോ അപ്പോ ഞാൻ എന്താ പറയുന്നത് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടമായ ഘടകമാണ് ജുഡീഷ്യറി ഒക്യുപ്പൈസ് വെരി ഇമ്പോർട്ടൻറ് പ്ലേസ് ഇൻ ഇന്ത്യ കാരണം ഇത്ര വലിയ ഒരു രാജ്യം ഇങ്ങനെ ഓർക്കണേ ഈ ജുഡീഷ്യറി നമ്മുടെ ഇത്രത്തോളം വളരെ ജുഡീഷ്യറി കുറച്ച് സെറ്റ് ബാക്കും ഉണ്ട് കേട്ടോ അത് പിന്നീട് പറയാം പക്ഷെ ജുഡീഷ്യറി വളരെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഇന്നെല്ലാം നമ്മൾ ചിലപ്പോൾ നിലനിൽക്കുന്നത് തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും അവര് പല നല്ല നല്ല കാര്യങ്ങളെ അവര് ചെയ്യുന്നതുകൊണ്ടും ഡയറക്ഷൻ ഗവൺമെന്റിന് കൊടുക്കുകൊണ്ട് ജനങ്ങൾ കൊടുക്കുകൊണ്ടാണ് പല നല്ല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ചില സമയത്ത് തകർന്നു പോകും അങ്ങനെയുണ്ട് ചിലത് പക്ഷെ സുപ്രീം കോടതി ഇടപെട്ട് പല 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 നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട് എത്രയോ ചെയ്തിട്ടുണ്ട് മനസ്സിലായി കാരണം ജനങ്ങളുടെ ഫ്രീഡം മൂവ്മെന്റ് അതേമാതിരി എഡ്യൂക്കേഷനല്ലേ അവരുടെ ഇത് റിക്വയർമെന്റും മറ്റേ

നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ പേരിൽ കൺട്രോളിന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് വിഷമങ്ങളുണ്ട് നമ്മുടെ കോടതിക്ക് അതെന്താ എന്നൊക്കെ പിന്നീട് നമുക്ക് വിവരിക്കാം പബ്ലിക് ഇൻട്രസ്റ്റ് വെറ്റിക്കേഷൻ അതായത് പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ പബ്ലിക്കിന് ഇത് കൊടുക്കാം അപ്പീൽ കൊടുക്കാം അതായത് അത് പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് വിചാരിക്കുക അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോടതി അപ്രോച്ച് ചെയ്യാം അത് അതിനെപ്പറ്റി പറയാം ലീഗൽ എയ്ഡ് അതെന്താണ് അതും പറഞ്ഞുതരാം ഗ്രാം അത് ന്യായാലയം പറഞ്ഞ നമ്മുടെ കോടതി അതായത് റൂറൽ ഏരിയയിലുള്ള കോടതി നമ്മുടെ അതെന്തിനാണ് സെറ്റപ്പ് ചെയ്തതൊക്കെ പിന്നീട് പറഞ്ഞുതരാം ഓക്കെ നെക്സ്റ്റ് ഇൻട്രോക്ഷൻ ജുഡീഷ്യറി ഓക്യുപ്പൈസ് പ്ലേസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിഷ്വലൈസ് എൻ ഇൻഡിപെൻഡന്റ് ആണ് നമ്മുടെ നമ്മുടെ ഔട്ട്സൈഡോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും സാധാരണ ഈ ജുഡീഷ്യറിയെ ഇത് ചെയ്യാൻ പറ്റില്ല കാരണം അവര് ഫ്രീ ആണ് അവരെ മൂന്ന് അതായത് ഇൻഡിപെൻഡൻ്റിൽ ഒരു പില്ലറാണ് എക്സിക്യൂട്ടീവ് ജുഡി ലെജിസ്ലേറ്റർ ജുഡീഷ്യറി മൂന്നാമത്തെ പില്ലറാണ് ജുഡീഷ്യറി നാലാമത്തെ ആണ് നമ്മുടെ മീഡിയ അപ്പോൾ അവനോൻ അമനോൻ്റെ റോള് പ്ലേ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യില്ല എക്സിക്യൂട്ടീവില് ജുഡീഷ്യറി ഇന്റർഫിയർ ചെയ്യപാടില്ല ലെജിസ്ലേറ്ററിലെ പാർലമെന്റിനോ അല്ലെങ്കിൽ അസംബ്ലിക്കോ കൊടുത്ത അധികാരത്തില് ജുഡീഷ്യറി അങ്ങനെ അങ്ങനെ സാധാരണ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല കാരണം ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇൻഡിപ്പെൻഡൻ്റാണ് അപ്പോൾ അവർ ഫങ്ഷൻ ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചിലപ്പോ ചില കാര്യങ്ങളിൽ ജുഡീഷ്യറി ഇടപെടും തീർച്ചയായിട്ടും എന്തെങ്കിലും അവര് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജി പാർലമെന്റോ എന്തെങ്കിലും ചില സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചില സമയത്തേ അപ്പോൾ ആ സമയത്ത് ജുഡീഷ്യറി ഇൻ്റർഫെയർ ചെയ്യും കാരണം ജുഡീഷ്യറിയാണ് അൾട്ടിമേറ്റ് ഇന്റർപ്രട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും നമുക്ക് ജുഡീഷ്യറി പറ്റുക കാരണം ഭരണഘടനയില് എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ല വിചാരിക്കുക എന്തെങ്കിലും ആ സമയത്ത് ജുഡീഷ്യറിയാണ് അത് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു ഉദാഹരണം ചില നിയമങ്ങള് നമ്മുടെ ബുക്കിലില്ല അപ്രതീക്ഷിതമായിട്ട് ചില ഇൻസിഡന്റ് വരും പറയട്ടെ എന്താണെന്നോ അതായത് ഇന്ത്യയിൽ തന്നെ റേർ കേസാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് മെനി ഇയേഴ്സ് ബാക്ക് ഫ്യൂ ഇയേഴ്സ് ബാക്ക് നമ്മുടെ ഒരു കപ്പൽ ഏതോ ഇറ്റലിയിലത്തെ ഒരു കപ്പൽ ഏതോ ഒരു ബോട്ടിൽ ഇടിച്ചു ബോട്ടിൽ ഇടിച്ചപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അവേ ഫ്രം കൊച്ചി സം കൊച്ചി എന്ന് പറഞ്ഞപ്പുറത്ത് പിന്നെ ആണ് അപ്പോൾ എന്തെ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കോ വേഗം നമ്മുടെ കോസ്റ്റൽ നമ്മുടെ പടാളം അത് പിടിച്ചു വെച്ചു അപ്പം ഇറ്റലിയുടെ ഷിപ്പിനെ അത് പിന്നെ ഇന്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് പരിണമിച്ചു ഇറ്റലി ബിറ്റ്വീൻ ഇറ്റലി ആൻഡ് ഇന്ത്യ കാരണം ഇറ്റലിയുടെ കപ്പലാണ് നമ്മൾ പിടിച്ചു വെച്ചിരുന്നത് കാരണം ആ കപ്പ കപ്പൽ തട്ടിയിട്ട് രണ്ട് ആള് മരണപ്പെട്ടു ഓക്കെ ഫിഷർമാൻ അപ്പൊ അതിന് പരിഹാരം നഷ്ടപരിഹാരം എങ്ങനെ നിങ്ങൾ ഇന്ത്യയുടെ വെള്ളത്തിന്റെ ഉള്ളിലെ വാട്ടർ ഇതിൽ നിങ്ങൾ കടന്നു എന്നുള്ള കൊസ് അപ്പൊ അത്തരത്തിലുള്ള ഒരു കേസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇത് യഥാർത്ഥത്തില് കേരള സ്റ്റേറ്റിന്റെ ടെറിട്ടറിയിലാണ് വന്നത് പക്ഷേ വെള്ളത്തിന്റെ കാര്യത്തില് കേരള സ്റ്റേറ്റ് ഇന്റർഫെയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്റർനാ അവർ ക്ലെയിം ചെയ്തു ഇന്റർനാഷണൽ വാട്ടർ ആണ് ആ വേ അവിടെ സംഭവിച്ചത് നമ്മുടെ ഇന്റർനാഷണൽ അവരുടെ ഷിപ്പ് പോണ്ട ചാനലാണെന്ന് പറഞ്ഞു അപ്പൊ ഇന്റർനാഷണൽ ഇതില് നമ്മുടെ ഈ കേരളത്തിനോ വേറെ തമിഴ്നാടിനോ ഇടപെടാൻ പറ്റില്ല അത് പിന്നെ കൺകറൻറ് സബ്ജക്ട് ആയിട്ട് മാറും അത് സെൻട്രൽ ഗവൺമെന്റിനെ പറ്റും കാരണം ഇന്റർനാഷണൽ ഇഷ്യൂ ആണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന സോറി ഇന്ത്യ ആൻഡ് ഇറ്റലി കാരണം അത് ഇന്റർനാഷണൽ വാട്ടർ ആണ് അത് ഓരോരോ ബോർഡർ ഉണ്ട് മനസ്സിലായില്ലേ ഷിപ്പിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് മർച്ച അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ പിന്നെ ഇത് കോടതിയിലാണ് പോയി കോടതിയാണ് തീരുമാനം എടുത്തത് അറിയാലോ നിങ്ങൾക്ക് സുപ്രീം കോടതി അവസാനം അവരെ പിടിച്ച് ജയിലിൽ ഇട്ടു അങ്ങനെ കുറെ കാലം കഴിഞ്ഞ ശേഷം ചിലവർക്ക് ക്യാൻസറോ എന്തോ സംതിങ് എന്താണ് പിന്നെ എട്ടു ലക്ഷോ പന്ത്രണ്ട് ലക്ഷോ എന്തോ അവരെന്ന് ഇപ്പൊ റീസെൻറ്റായിട്ട് വാങ്ങിയിട്ട് ആ അഫക്റ്റഡ് കമ്മ്യൂണിറ്റിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നാല് ലക്ഷോ അഞ്ചു ലക്ഷോ എന്തോ അങ്ങനെ കൊടുത്ത് ആ ബോട്ട് ബോട്ട് തകർന്ന ആ ഉടമയ്ക്കും കൊടുത്തു കുറേ സംഖ്യ അങ്ങനെ കോടതിയാണ് സെറ്റിൽ സെറ്റിൽ ചെയ്ത് കാരണം അറിയോ അത് നമ്മൾ നോർമലി നമുക്ക് പറ്റില്ല എന്താ കാരണം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതേമാതിരി ഇടപെടണം കാരണം എന്താ പറയുക ഇറ്റലിയിലെ ആ ബോട്ട് ഇടിച്ചത് ഷിപ്പ് ഇടിച്ചത് ഇറ്റലിയിലെ നേവിക്കാരാണ് അപ്പൊ നേവി ഭടന്മാരാണ് ഇറ്റലിക്കാരുടെ മനസ്സിലായി അപ്പൊ അത്തരത്തിലുള്ളത് കാര്യങ്ങള് എക്സിക്യൂട്ടീവ് എളുപ്പത്തിൽ പറ്റില്ല ഇതൊക്കെ ജുഡീഷ്യറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർനാഷണൽ ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യക്കാരിലായ പലരും നമ്മുടെ പാകിസ്ഥാൻകാർ വിരി ഇന്റർനാഷണൽ കോർട്ടാണ് അതൊക്കെ തീരുമാനിക്കുന്നത് ചിലത് കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഓക്കെ സോ നമ്മുടെ സിറ്റിസണ റൈറ്റ് ജുഡീഷ്യറിയാണ് നോക്കുന്നത് ഇന്ന ഡെമോക്രാറ്റിക് പൊളൈറ്റി അതായത് സിസ്റ്റം ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി പറഞ്ഞു എന്താണ് സിനിക്കോ നോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായ ഘടകം ഒഴിവാക്കാൻ പറ്റാത്ത പിന്നെ കാര്യങ്ങള് സിനി ക്വാൻ നോൺ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തത് ഞാൻ ഉദാഹരണം പറയട്ടെ എന്താണ് ഇതിന്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞുതരാം നോക്കൂ നമ്മുടെ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ നമ്മുടെ നേവി അല്ലെങ്കിൽ എയർഫോഴ്സിൽ റിക്രൂട്ട്മെന്റ് ഉണ്ട് വിചാരിക്കുക റിക്രൂട്ട്മെന്റ് നേവി എയർഫോഴ്സ് ആർമി റിക്രൂട്ട്മെന്റ് ചെറിയ എന്തായാലും എഴുതിയിരുന്നത് മുകളിൽ എന്താണറിയോ ഓൺലി ഇന്ത്യൻ നാഷണൽ ക്യാൻ അപ്ലൈ ഇന്ത്യൻ സിറ്റിസനും മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടു അപ്പൊ അത് അവിഭാജ്യ ഘടകമാണ് അത്യാ അത്യാവശ്യമായ ഘടകം ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഇന്ത്യൻ നേഷന് അല്ലാണ്ട് നമ്മുടെ പ്ലെയിന് വെച്ചിട്ട് അപ്പൊ അത് വേറെ രാജ്യത്തൊക്കെ ഉണ്ടായാലോ നമ്മുടെ പൈലറ്റ് അപ്പൊ ഇന്ത്യൻ നേഷണൽ അതേമാതിരി എച്ച് ഐ എൽ ഒക്കെ അത് നമ്മുടെ ഇന്ത്യൻ നാഷണൽസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റൂ അങ്ങനെയൊക്കെ ചില ഘടകം ഉണ്ട് ഒഴിച്ചുകൂടാൻ പറ്റത്ത അതാണ് സിനി ഖോ സിനിക് ക്റ്റീവ് ഫംഗ്ഷനിങ്ഡ്മിനി ഫങ്ഷൻ അക്കോർഡിങ് ടു ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന നിയമം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ് നിയമം നമ്മുടെ ഏറ്റവും വലിയ നിയമമാണ് ഭരണഘടന അതിന് നമ്മൾ വയലേറ്റ് ചെയ്യാനോ അതിന്റെ മീത പോവാനും നമുക്ക് അധികാരമില്ല ഭരണഘടനയാണ് നമ്മുടെ സുപ്രീം ലോ പിന്നെ മറ്റുള്ള ഇതുണ്ട് അത് ഓരോന്നും ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട് പിന്നെ ദി ജുഡീഷ്യറി ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ ദ സിറ്റിസൺസ് എഗെൻസ് ദ ആർബിട്രറി എക്സസൈസ് ഒപ്പവർ പിന്നെ ഒരു കാര്യം ഏതെങ്കിലും ഭരണകൂടം ചില സമയത്ത് ആർബിട്രറി ഒരാളെ തടഞ്ഞു വെക്കുക അതേമാതിരി വെറുതെ ചെയ്യലിടുക അപ്പൊ നിങ്ങൾക്കറിയാം രാജീവ് ഗാന്ധി അസാസിനേഷനിലെ ഒരാൾ പെരിവാ പെരിവാ എന്തിനെ അയാളെ ജസ്റ്റ് ഫ്യൂ ഡേയ്സ് ബാക്ക് നമ്മുടെ സുപ്രീം കോടതി വിടാൻ വേണ്ടി പറഞ്ഞു സുപ്രീം കോടതി വിടാൻ വേണ്ടി പറഞ്ഞു കാരണം അയാളെ മുപ്പത് കൊല്ലം മുപ്പത്തൊന്ന് കൊല്ലം ജയിലിൽ ആൾറെഡി കിടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കാരണം ഇതിന് നല്ലതും പറയുന്നുണ്ട് ചീത്തയും പറയുന്നുണ്ട് എല്ലേനും രണ്ടു ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അമ്മയെ അമ്മേ അച്ഛനെ തല്ലിയാലും പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴും ഉണ്ടല്ലോ അയാളെ വിട്ടു മുപ്പത് വർഷം മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞു ഈവൻ രാജീവ് ഗാന്ധിയുടെ അതിൽ അസോസിനേഷനെ ഇൻവോൾവ് ചെയ്ത ആളുകളാണ് അവരൊക്കെ പക്ഷേ അത് പിന്നെ ഇന്നസെൻ്റാന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വേറൊരു കാര്യം അവിടെ ഈവൻ സോണിയ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ജയിലിൽ പോയിട്ട് അവരോട് മാപ്പ് കൊടുത്ത് ശരിക്കുക ഒരു കാലത്ത് ഏതാനന്ദ വർഷങ്ങൾക്ക് മുമ്പേ പക്ഷേ അവര് മാപ്പ് കൊടുത്താൽ നിയമ നിയമമാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററേനെ കൊന്നറുമാണ് അവര് മാപ്പ് കൊടുത്തു അതൊരു ഹ്യൂമനിറ്റേറിയൻ ഗ്രൗണ്ടില് ഭാര്യയും പ്രൈം മിനിസ്റ്ററുടെ ഭാര്യയും അതേപോലെ മകളെ പോയിട്ട് മാപ്പ് അച്ഛനെ കൊന്നേന് മാപ്പ് കൊടുത്തു പക്ഷെ മാപ്പ് നിയമം അല്ലല്ലോ എന്താ കാരണം അറിയോ ഇപ്പോ ആളുകൾ എന്നിട്ട് അത് ആഘോഷിച്ച് വളരെ സന്തോഷമാണ് പലരും പാർട്ടിക്കാരും ഒക്കെ പല പാർട്ടിക്കാരൊക്കെ സന്തോഷം തമിഴ്നാട്ടില് പക്ഷെ ഒരു കാര്യം ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട് ഇതിനോടൊപ്പം പതിനഞ്ചാള് വേറെ മരിച്ചിട്ടുണ്ട് അതിനൊപ്പം പ പല ആളുടെ കാല് പോയിട്ടുണ്ട് കൈ പോയിട്ടുണ്ട് അഞ്ച് വിരല് പോയിട്ടുണ്ട് ഈ മുപ്പത്തൊന്ന് കൊല്ലത്തിനുള്ളില് അവരുടെ വീട്ടില് ഒരാളും പോയി നോക്കിയിട്ടില്ല ഇവൻ ഐ വസ് എ വിറ്റ്നസ് ഞാൻ തമിഴ്നാട്ടിലെ ഒരു സെമിനാറിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സെമിനാർ എടുത്തത് അവിടുത്തെ നമ്മുടെ എ ഡി ജി പി ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ അല്ല സോറി നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ആ സെക്യൂരിറ്റിയുടെ ടോപ്പ് ആയിട്ടുള്ള തമിഴ്നാട് കേഡർ ഐ പി എസ് ഓഫീസറാണ് അയാൾ റിട്ടയർ ചെയ്തിട്ട് അയാളാണ് ക്ലാസ് എടുത്തിരുന്നത് എനിക്കൊരു സെമിനാർ ആ അയാൾ വന്നത് വീൽ ചെയറിലാണ് ആ ബോംബ് ബ്ലാസ്റ്റില് അയാൾക്ക് അപകടം പറ്റി കാരണം അയാളാണ് സെക്യൂരിറ്റി ചീഫ് ഉണ്ട് പ്രധാനമന്ത്രി പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അയാളും അതിൽപ്പെട്ടു മനസ്സിലായില്ലേ അപ്പൊ എന്താ വെച്ചാൽ അയാൾ വീൽ ചെയറിലാണ് ക്ലാസ് എടുക്കാൻ വന്നത് അത്തരത്തിൽ ഇന്നലെയും കണ്ടു ഒരു സ്ത്രീ ഒരു പോലീസ് തമിഴ്നാട് പോലീസിലെ ഒരു സ്ത്രീ അയാള് അഞ്ച് വിരൽ പോയി കാലത്ത് വിരൽ പോയി പറയണ മുപ്പത്തൊന്ന് വർഷമായിട്ട് എന്റെ കാലിൻ്റെ വിരലും ഒക്കെ പോയിട്ട് ഒരാൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടില്ല കോടതി അദ്ദേഹത്തിന് വിട്ടു മറ്റേ മറ്റയാളെ പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണ് വന്നത് പക്ഷെ മരിച്ചവരുടെ വീട്ടിൽ ഒരാളും വന്നിട്ടില്ല പതിനഞ്ചാൾ മരിച്ചിട്ടുണ്ട് വന്നപ്പത്തി ആൾക്ക് ഉണ്ട് ഒരാളും വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇതൊക്കെ ജുഡീഷ്യയുടെ പ്ലസ് മൈനസ് ആണ് കേട്ടോ ചിലത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അതിന്റെ സൈഡ് എഫക്ട് മറ്റേതാണ് വേറൊരു വിധത്തിലുണ്ട് അതാണ് ചിലത് നല്ലതും ചിലത് ചീത്തതയും ചീത്തയുണ്ട് മനസ്സിലായില്ലേ അപ്പോ നമ്മുടെ വീരപ്പൻ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് വീരപ്പൻ അയാളെ ഷൂട്ട് ചെയ്തു ഓക്കെ കൊന്നു പക്ഷെ വീരപ്പൻ വീരപ്പൻ ആയ കഥയുണ്ട് എന്തായാലും ചരിത്രമുണ്ട് സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിന് വലിയൊരു നട്ടോറിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് പരിണമിച്ചത് അതിന് സമൂഹം ഈക്വലി റെസ്പോൺസിബിൾ ആണ് അപ്പൊ ഇതൊക്കെ നമ്മളെ കോടതിയിലാണ് അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും ചിലപ്പോൾ മാപ്പ് കൊടുക്കുന്നതും ഇതൊക്കെ അപ്പൊ സിറ്റിസന്റെ ആർബിട്രറി എക്സസൈസ് ഒരുവിധത്തിലും നമ്മളെ നമ്മുടേതായ അധികാരങ്ങൾ ആവശ്യമില്ലാത്ത അധികാരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യരുത് ഇപ്പൊ പറയാം എന്താ അധികാരം ആർബിട്രറി എക്സൈസ് ഓഫ് പവർ എന്താണ് അതായത് എന്താ നിയമം അറിയാം ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത് ഒരു വിധത്തിലുള്ള രാഷ്ട്രീയം അല്ലെ വെറം അക്കാഡമിക് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അതായത് ഒരു കാബിനറ്റ് സ്റ്റേറ്റിലെ ഒരു കാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവർണറെ അത് അപ്രൂവ് ഗവർണറുടെ ഡ്യൂട്ടി ഒന്നുമില്ലെങ്കിൽ അത് അപ്രൂവ് അല്ലെങ്കിൽ തിരിച്ചയക്കുക രണ്ടാമത് പിന്നീ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ട് അയച്ചാൽ നിങ്ങൾ ഗവർണർ സൈൻ ചെയ്യണമെന്നാണ് എന്റെ അർത്ഥം അപ്പൊ ഇതേമാതിരി പേരാലിന്റെ ഈ രാജീവ് ഗാന്ധി കൊലക്കേസിന്റെ ആ കൊല അതില് ഈ മനുഷ്യന്റെ ഇത് മൂന്ന് കൊല്ലം മുമ്പേ മറ്റേ മൂന്നോ നാലോ എന്തോ വർഷം മുമ്പേ തന്നെ തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി അപ്രൂവ് ചെയ്തിട്ട് ഗവർണർക്ക് അയച്ചതാണ് നീക്കോളൂ ഇവിടെ ഇപ്പൊ നീക്കോളൂ നിങ്ങളുടെ അക്കാഡമിക് വേടെ പക്ഷെ ഗവർണർ എന്ത് ചെയ്തു പറയുന്നത് ഒന്നൂല്ലെങ്കിൽ സ്വീകരിക്കണം അല്ലെങ്കിൽ തിരിച്ചയക്കണം തമിഴ്നാട് ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്റർക്കോ ആരക്കോ പക്ഷേ അയാൾ എന്താ ചെയ്ത് പ്രസിഡന്റിന് ഫോർവേർഡ് ചെയ്തു പ്രസിഡന്റ് ഫോർവേഡ് ചെയ്യാൻ പാടില്ല പ്രസിഡന്റ് അവിടെ ലിമി പ്രസിഡന്റ് പവർ ഇല്ല അവിടെ കാരണം അത് ഡിസിഷൻ എടുക്കുന്നത് ഗവർണറാണ് ആണ് അയാളൊക്കെ ഇത് കൊടുക്കണോ അയാളെ ഫ്രീ ആക്കണോ മറ്റേതാക്കണോ മുപ്പത്തൊന്ന് കൊല്ലമായി പക്ഷെ നാല് കൊല്ലം അത് പെൻഡിങ് വെച്ചു അത് അവസാനം കൊണ്ടിട്ട് പ്രസിഡന്റിന് കൊടുത്തു ഇപ്പൊ എന്താ സുപ്രീംകോർട്ട് പറഞ്ഞത് ഗവർണർക്ക് ഇത്തരത്തിലുള്ള ഒരു അധികാരമില്ല പ്രസിഡന്റിന് റെഫർ ചെയ്യാൻ ഗവർണറുടെ ഗവർണറുടെ അധികാരം എക്സസൈസ് ചെയ്യണം അത് പ്രസിഡന്റിന് കൊടുക്കണമെന്നും ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല ഭരണ പ്രസിഡന്റിന് അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല ഇതാണ് ആർബിട്രറി എന്ന് വെച്ചാൽ അവിടുത്തെ ഗവർണർ ആർബിട്രറി അത് ഹോൾഡ് ചെയ്തു വെച്ചു നാലു കൊല്ലം ആ ഭാവം നാലു കൊല്ലം ജയിലും കിടക്കേണ്ടി വന്നു മനസ്സിലായില്ലേ അപ്പോൾ എക്സസൈസ് ഓഫ് പവർ ഈ അധികാരം എന്ന് വെച്ചാൽ ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല അത് പ്രോപ്പറായ ജനത്തിന്റെ സേവനത്തിന് വേണ്ടിയിട്ടും ഞാൻ ഈ കാര്യമല്ലേ പറയുന്നത് കേട്ടോ ഈ ഈ കാര്യമല്ലേ പറയുന്നത് നമുക്ക് അധികാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അധികാരം പ്രോപ്പറായിട്ട് സൊസൈറ്റി കിട്ടുന്ന ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കണം അത് ശരിയായ വിധം അപ്ലൈ ചെയ്യണം അപ്ലിക്കേഷൻ ഓഫ് ലോ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ജസ്റ്റിസാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് കാരണം ഇപ്പൊ ഞാൻ എന്താ ഉദാഹരണം പറയാൻ നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചില്ല ഇദ്ദേഹത്തിന് വിട്ടു ഓക്കെ പോട്ടെ അവൻ അയാൾ പോട്ടെ എങ്ങനെ പത്ത് മുപ്പത്തൊന്നു പോലെ പക്ഷെ വാട്ട്അബുഡ് അതേഴ്സ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരിക ഇവൻ ഇന്നത്തെ പത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അതില് എഡിറ്റോറിയൽ നോട്ടിൽ ഉണ്ടായിരുന്നു ഇത് അതേമാതിരി അവിടെ മരിച്ച ആളുകളുടെ വീട്ടിൽ ഒരാൾ വിസിറ്റ് ചെയ്തിട്ടില്ല ആ കുടുംബം പതിനഞ്ച് പേരോ എത്രയോ ആളുകൾ ഇഞ്ചോർഡ് ആയിട്ടുണ്ട് ഒരൊറ്റ എണ്ണം അവിടെ ഒരു രാഷ്ട്രീയപ്രവർത്തകരോ ഒരു മന്ത്രി ഇതുവരെ മുപ്പത്തൊന്ന് പോലായിട്ട് അവര് വീട്ടിൽ പോലും പോയിട്ടില്ല അന്വേഷിച്ചിട്ടില്ലേ അവിടെയാണ് നമ്മുടെ ജസ്റ്റിസ് നമ്മുടെ ചിലപ്പോൾ ആവുന്നത് മനസ്സിലായി അപ്പൊ അതിന്റെ അർത്ഥം എല്ലായിടത്തും ഫെയിലിയർ എന്നല്ലേ ഞങ്ങൾ വിചാരിക്കരുത് നോ ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു ഇൻഡിപ്പൻഡന്റ് ചെയ്യാൻ പറ്റില്ല ദർഇസ് എ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ആൻഡ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവിന് ഒരു പവർ ഉണ്ട് ജുഡീഷ്യറിക്ക് വേറൊരു പവർ ഉണ്ട് എക്സിക്യൂട്ടീവ് നമ്മുടെ പ്രധാനമന്ത്രി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മനസ്സിലായില്ലേ അങ്ങനെ 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 പോകുന്നു ജുഡീഷ്യറി വേറെ പോകുന്നു അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ജുഡീഷ്യറി പിന്നെ ജുഡീഷ്യറി വിച്ച് ഇന്റർപ്രറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഭരണഘടനയിൽ ഇല്ലാത്തത് അതല്ലെങ്കിൽ ഭരണഘടനയിൽ ക്ലിയാരിറ്റി ക്ലാരിറ്റി ഇല്ലാത്ത ഏതെങ്കിലും ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പോകണം സുപ്രീം കോടതിയിൽ ഓക്കെ മീനിങ് ഓഫ് ലോ ലീഗാലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ്

അതെന്താ നമ്മുടെ സ്വാതന്ത്ര്യം മീനിങ് അതായത് ഫ്രീ മൂവ്മെന്റ് സംസാരിക്കുക എന്ത് ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുക ഇതൊക്കെ നമുക്ക് അധികാരപ്പെട്ടതാണ് ദോ ദ എക്സിക്യൂട്ടീവ് അപ്പോയിന്റ് ദ ജഡ്ജസ് ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് അപ്പോയിൻറ് ചെയ്യണത് ജഡ്ജിമാരെങ്ങനെ റെക്കമെൻഡേഷൻ വന്നിട്ട് പ്രധാനമന്ത്രി ഇവരൊക്കെ കൂടി എങ്ങനെ അറിയുക ചീഫ് ഒപ്പോസിഷൻ മെമ്പർ അതേമാതിരി ഇവര് ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി അവരൊക്കെ ലോ മിനിസ്റ്ററോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററോ ആരെങ്കിലും കൂടിയിട്ടൊക്കെയാണ് ഈ കമ്മിറ്റിയാണ് ഇവർ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ അതേമാതിരി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോ ചീഫ് ജസ്റ്റിസിനെ കൺസൾട്ട് ചെയ്യും അങ്ങനെ കോട കോടതിയിലും ഇതേമാതിരി കൊളിജ്യം അങ്ങനെ സുപ്രീം കോടതിയിലെ ജഡ്ജന്മാരും ഒക്കെ കൂടി ആണ് ലോ മിനിസ്ട്രിക്ക് റെക്കമെന്റ് ചെയ്യുന്നത് അങ്ങനെ ലോ മിനിസ്ട്രി അപ്രൂവ് ചെയ്യേഷമാണ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്സ് സോ വെറ്റനറീസ് ആ ഇതിന്റെയൊക്കെ ടെനർ ഉണ്ട് റിട്ടയർമെന്റ് വരെയാണ് ഇവർക്ക് അറിയോ സിക്സ്റ്റി ഫൈവ് ഒക്കെയാണ് വയസ്സ് അതായത് ചീഫ് ജസ്റ്റിസ് അറുപത്തി അഞ്ച് ഹൈക്കോടതി നമ്മുടെ സുപ്രീം കോടതിയിൽ അറുപത്തിരണ്ട് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് റിട്ടയർമെന്റ് ഏജ് പിന്നെ റിട്ടയർ ചെയ്താൽ അവരെ വേറെ ഒരു ഫങ്ഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല എന്നാണ് സാധാരണ പദ്ധതി അതായത് ഒരാൾ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്താൽ അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ വേറെ ഒന്നും പ്രൈവറ്റിലോ അങ്ങനെയൊന്നും നമ്മളെ ജോയിൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എത്തിക്സ് ഉള്ളവർക്കല്ലേ ഇതൊക്കെ ബാധയുള്ളു ചിലർ എത്തിക്സ് ഒന്നും ഇല്ല കാരണം അത് പേര് പറയുന്നില്ല ചീഫ് ജസ്റ്റിസ് ആയാലും പിന്നെ പിന്നെ പോയിട്ട് ചില പ്രൈവറ്റ് കമ്പനി അതും ഞാൻ പേര് പറയുന്നില്ല പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ചിലർ നമ്മുടെ രാജ്യസഭ മെമ്പർ ആയിട്ടുണ്ട് അതൊന്നും ശരിക്കും ജുഡീഷ്യൽ എത്തിക്സ് ആണോ എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ കാരണം ഹയസ്റ്റ് കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ സോറി ഒരു ഓഫീഷർ ഓഫീസർ പെൻഷനും എല്ലാം അവർക്ക് വളരെയധികം നല്ല പെൻഷൻ അറിയാതെ നിങ്ങൾക്ക് അവരുടെ ഇൻകം ടാക്സ് ഡിറ്റക്ട് ചെയ്യാൻ പാടില്ല ഫ്രീ ആണ് എല്ലാ ആനുകൂല്യങ്ങളും അയാൾക്കുണ്ട് അങ്ങനത്തെ ഒരാൾ എന്തിനത്ര കൊടുക്കണമെന്ന് അറിയുക അതായത് ഒരു വിധത്തിലുള്ള കറപ്ഷനോ യാതൊന്നും ചെയ്യാൻ പാടില്ല റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് നല്ല പെൻഷൻ കിട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ പ്രൈവറ്റ് പാർട്ടി വേറെ ഏതെങ്കിലും ഇത് ചെയ്താൽ അവിടെ ഒരു പെൻഷൻ ഇവിടെ ഒരു പെൻഷൻ രാജ്യസഭ എം പി ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പെൻഷൻ ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ വേറൊരു പെൻഷൻ അപ്പൊ ഒരാൾ എത്ര പെൻഷൻ വാങ്ങും അല്ലേ അപ്പൊ അത് എത്തിക്സിന് ചേർന്നാണോ ഏഹ് അപ്പൊ ഇതൊക്കെയാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ പല പല വിധത്തിലുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട് എത്തിക്സിന്റെ പിന്നെ അത് പിന്നീട് നമുക്ക് പറയാം കാരണം എത്തിക്സിന്റെ ചില സമയത്ത് അത് ഒരാ ഒരു പാർട്ടിന്നല്ല പല പാർട്ടികളിലും ഇപ്പ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് അത് സ്വയം തീരുമാനിക്കണം സ്വയം തീരുമാനിക്കണം ചിലവർ എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എക്സ്റ്റൻഷൻ കിട്ടും അതുകൊണ്ട് നമ്മൾ വി ഷുഡ് ബി ലോയൽ ടു ദ റൂളിംഗ് പാർട്ടി എന്നൊക്കെ ഉണ്ട് ചിലരേ അതൊന്നും നല്ലതല്ല എന്താ കാരണം എന്നറിയോ നമ്മൾ ടാക്സ് ബേസിന്റെ കാശാണ് അതുകൊണ്ട് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞ പ്രകാരം ഓരോരുത്തരെയും ഓരോരോ പദവിയിലിരുത്തുന്നത് ആ പദവിയിലത്തെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിവേ ഓരോരുത്തരും ഓരോരുത്തരുടെ ഐഡിയയാണ് നമുക്കതിലൊന്നും ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയപരമായിട്ട് യാതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം എത്തിക്സ് ഒരുകൈൻ എനിക്ക് പറയാൻ പറ്റില്ല രാഷ്ട്രീയമായിട്ട് വരുന്നത് ചില സമയത്ത് ഒരു റീസെന്റായിട്ട് ഇപ്പൊ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ഒരു സ്റ്റേറ്റില് നമ്മുടെ അതിലൊരു കാൻഡിഡേറ്റ് ഒരു കാൻഡിഡേറ്റ് പിന്നെ ഈ സെന ഡോക്ടർ റിനൗണ്ട് ഡോക്ടർ വെരി ഫേമസ് ഹാർട്ട് സർജറാണ് ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം ഇത് ഹാർട്ട് അറ്റാക്ക് നടത്തുന്ന ആളാണ് അയാളെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് കൊണ്ടുവന്നൊരു വിളിച്ചിട്ടാണ് അയാളെ നോമിനേഷൻ സമിതി പാർട്ടിയുടെ അപ്പോൾ എന്താണ് പറയുന്നത് ഉടനടി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അതാണ് വളരെ വേദനാജനകമായ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കേട്ടതാണ് അതായത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന ആള് വരുന്നത് അതോ ഒന്നര മാസം ബുക്കിംഗ് ആണ് ഓരോരുത്തരെ ഈ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡിയോളജിസ്റ്റാണ് അദ്ദേഹം ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ലേ പറയുന്നത് ഞാൻ പറയുന്നത് എത്തിക്സിനെ പറ്റിയിട്ടുള്ളതാണ് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടല്ല പക്ഷേ എത്തിക്സ് പറഞ്ഞാൽ എന്താണറിയോ ഒന്നര മാസം നമ്മുടെ സാധുക്കളായ ആളുകളുണ്ട് പലരും അത് അദ്ദേഹത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാർട്ടിന്റെ പ്രോബ്ലം അത് പിന്നെ പലരും ഐ സിയിൽ കിടക്കുന്നുണ്ട് അയാൾ സർജറി ചെയ്തത് അയാൾ ഓപ്പറേഷൻ തീയറ്റർ എന്നാണ് അപ്പോഴും ഓപ്പറേഷൻ ചെയ്ത ആളാണ് അപ്പോഴും അവിടെ അയാളുടെ പ്രസൻസ് വേണം അപ്പൊ നിങ്ങൾ ചോദിക്കും ഇദ്ദേഹം ഇല്ലെങ്കിൽ വേറെ കാർഡിയോളജിസ്റ്റ് ഇല്ലേന്ന് അതല്ല ചിലവർക്കൊരു പ്രത്യേക ഒരു ഉണ്ട് അറിയാമോ അവർ തൊട്ടാൽ അതൊരു ദൈവത്തിൻ്റെ ഇതാണ് ചില സമയത്ത് അതെല്ലാവർക്കും അത്രത്തിലുള്ള കഴിവ് വേണമെന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ അതായത് ചിലവർ വളരെ ഫേമസ് ആയിട്ട് വരുന്നുണ്ടല്ലോ വളരെ അത് എന്തുകൊണ്ടാണ് അവര് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഇത് വേഗം പ്രസ് കോൺഫറൻസ് നടത്തി ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഡോണ്ട് ടേക്ക് ഇറ്റ് നമ്മൾ ഐ എം എ ന്യൂട്രൽ പേഴ്സൺ ഞാൻ ഇപ്പൊ എത്തിക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഒരിക്കലും ഞാൻ നോ ഐ കനോട്ട് ടോക്ക് അബൌട്ട് എനിത്തിങ് ഐ ആം എ ടീച്ചർ സോ ഐ ആം എ ന്യൂട്രൽ പേഴ്സൺ ഒരിക്കലും ഞാൻ ഒരു ഇതിനു വേണ്ടിയിട്ട് ആനുകൂല്യം ചെയ്യുന്നില്ല ഞാനിവിടെ എത്തിക്സിനെ പറ്റിയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഐ ആം യു നോ കോണ്ടസ്റ്റിങ് ഇൻ സോയൻസ് ഓഫ് പാർട്ടി അതായത് ഹാർട്ട് ലെഫ്റ്റിലാണ് അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നു പാർട്ടിക്ക് ഓക്കെ ചെയ്തോട്ടെ അതിന് ഒരുപാട് അയാൾക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം ഉണ്ട് ഏത് പാർട്ടിക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് നമുക്കൊരു ഓരോ ഇല്ല ഹൃദയം ലെഫ്റ്റിലാണെന്ന് പാൾ പറയണോ അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിലാണ് അപ്പൊ റൈറ്റിലാണ് റൈറ്റിലേക്ക് ചേരുകയാള് അതില്ലല്ലോ ഹൃദയം ലെഫ്റ്റിലാണ് അതുകൊണ്ട് ഞാൻ മറ്റിൽ ചേരുന്നു ചേർന്നു കൊട്ടെ അത് അവരുടെ അയാളുടെ എന്താണ് സ്വാതന്ത്ര്യമാണ് ഏതിനും പക്ഷെ ഹൃദയം തെക്ക് ഇടത്തായതുകൊണ്ട് ഞാൻ അങ്ങോട്ടായിക്കോട്ടെ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് വന്നെ അങ്ങനെയൊക്കെയാണ് പറയാം അപ്പൊ എന്താണ് പറയുക എന്നറിയോ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടല്ലോ ജനങ്ങൾ വാച്ച് ചെയ്യുന്നത് ഞാൻ ഒന്നും അറിയില്ല അതായത് ഇതൊക്കെയാണ് എത്തിക്സ് എന്ന് പറയുന്നത് കാരണം അപ്പുറത്ത് ഓപ്പറേഷൻ ചെയ്ത ആളുകൾ കിടക്ക് അപ്പുറത്ത് ഒന്നര മാസം ബുക്കിങ് പിന്നെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപ്പൊ ഞാൻ ഒരിക്കലും തെറ്റായിട്ട് എടുക്കരുത് ഇത് ഞാൻ എത്തിക്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ എത്തിക്സ് എല്ലാ കാര്യത്തിലും അത് രാഷ്ട്രീയ പ്രവർത്തകർ ആയിട്ടെ ജുഡീഷ്യറി ആയിക്കോട്ടെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ ഏതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സർക്കാർ ഉദ്യോഗം എന്തായാലും ശരി നമ്മുടെ ഇൻറ്റിഗ്രിറ്റി അപ്പോ സുപ്രീം കോടതി എന്റെ ഹൈക്കോടതി പറയുന്നത് ഒരിക്കലും ആ വിധോ ഈ വിധോ എടുക്കരുത് ഐ എം എ ടീച്ചേഴ്സ് ഫോർ യു പ്രിൻസിപ്പിൾസ് അതാണ് എന്റെ ഡ്യൂട്ടി അപ്പോ ഡോ ദ എക്സിക്യൂട്ടീവ് അപ്പോയിന്റ് ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട് ദ സുപ്രീം കോടൊരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ ഒരു കാര്യം എന്തുകൊണ്ടാണ് നമ്മള് ജസ്റ്റിസ് ഭഗവതി എൻ എ വാല വി ആർ കൃഷ്ണയ്യർ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ബഹുമാനത്തോടുകൂടി ഇന്നും കാണുന്നത് ഒക്കെ മരിച്ചുപോയല്ലോ എല്ലാവരും ഇവരൊക്കെ കൃഷ്ണയ്യർക്കെ ഇന്നും അദ്ദേഹത്തിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ജഡ്ജ്മെന്റ് പ്രോ സിറ്റിസൺ അവർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാലിസിസ് മറക്കരുതേ

മരണം വരെ വളരെ സ്നേഹത്തോടുകൂടി ഇന്ദിരാഗാന്ധിയാണല്ലോ ആദ്യം മരിച്ചത് അവര് പെരുമാറിയിട്ടുള്ള ഒരു വിധം ഇൽ ഫീലിങ് യാതൊന്നും അയാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്യുന്നു അയ്യയാൾ ജസ്റ്റിസ് ആണ് അപ്പൊ അദ്ദേഹത്തിന് അധികാരമുണ്ട് അയാൾ ചെയ്യുന്നു അതാണ് എന്നും ചിലര് എല്ലാവരേക്കാളും മുന്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവരുടെ എത്തിക്സും പ്രൊഫഷണലിസമാണ് മനസ്സിലായില്ലേ അപ്പം അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും മറ്റുള്ളവർക്കില്ലെന്നല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ വിചാരിക്കരുത് ഞാൻ ഒരു എക്സാമ്പിൾസ് പറഞ്ഞു മാത്രം പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഞാൻ എന്തുകൊണ്ടാന്ന് കൂടി ഞാൻ പറയാം ഇന്നലെ നമ്മളെ ഇലക്ഷൻ ടീൻ സ്റ്റേഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് ആ ചിലവരെ ഓർമ്മപ്പെടുത്തുന്നത് ഓർമ്മിക്കുന്നത് എന്താ മറ്റുള്ളവരെ ഓർമ്മ ഓർമ്മ ഓർമ്മിക്കാത്തത് ഓക്കു എന്തുകൊണ്ട് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞു എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കൊറേ ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല നിങ്ങളോട് ഇപ്പൊ ചോദിച്ചാൽ പറഞ്ഞ ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞാൽ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആരും പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ഇയാള് പേര് ഓർമ്മിക്കുന്നു ബിഗസ് ഒരേ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഓഫ് കോഴ്സ് ഐ ഹാവ് സീൻ ടൈംസ് ദ ജെന്റുമാൻ വെരി വെരി ആൻഡ് വെരി ഹോണസ്റ്റ് വളരെ സത്യസന്ധനായ മനുഷ്യനാണ് അയാള് പിന്നെ അയാളുടെ ഒരു കാര്യം ഞാൻ പറയാം അയാളുടെ എലക്ഷൻ ചീഫ് എലക്ഷൻ കമ്മീഷൻ ആകുമ്പോൾ സാധാരണ എങ്ങനെ പതിവ് പറയുമോ ഇതാണ് പെർസണാലിറ്റി ഇത് ചീഫ് എലക്ഷൻ കമ്മീഷണർ ആകുമ്പോൾ എന്താണ് പണ്ട് എന്തോ നമുക്ക് എലക്ഷൻ കണ്ടക്ട് ചെയ്യണ്പോ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം കേട്ടോ ഒരിക്കലും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ളവരെ മോശമായിട്ട് കയറിയതല്ല ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയായി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് വന്നത് എന്ന് അയാളുടെ പല തെറ്റുകളുണ്ടായിരിക്കാം പക്ഷെ നല്ലത് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നല്ലത് നമ്മൾ എടുക്കുക ശ്രീ വൺസ് സാധാരണ എന്താണെന്ന് വെച്ചാൽ പത്ത് വെച്ചാൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യണ സമയത്ത് അസംബ്ലി ആയിക്കോട്ടെ വേറെ എന്തൊക്കെയായിട്ട് എന്ത് ചെയ്യുമോ ഹോം മിനിസ്റ്റർ സോറി സോറി ഹോം സെക്രട്ടറി എലക്ഷൻ കമ്മീഷണറെ വീട്ടിൽ ഓഫീസിലേക്ക് വിളിക്കും നമ്മുടെ ഇതിൻ്റെ യൂണിയൻ ഹോം സെക്രട്ടറി ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അയാളുടെ ഓഫീസിൽ ചേംബറിലേക്ക് വിളിച്ചിട്ടാണ് എലക്ഷൻ ഡേറ്റ് അവിടെ വല്ല ഫെസ്റ്റിവൽ ഉണ്ടോ മഴയുണ്ടോ വെയിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കുട്ടികളുടെ സ്കൂളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുക അപ്പം ഹോം മിനിസ്റ്ററെ ഹോം സെക്രട്ടറി പറയും അതേമാതിരി പിന്നെ വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇലക്ഷൻ്റെ ഇന്നിന്ന സ്റ്റേറ്റുകൾ ഇന്നിന്ന സീറ്റുകളുണ്ട് അത് നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോലും സാധാരണതാ പതിവ് ഈ ശേഷൻ്റെ അതുവരെ അങ്ങനെയാണ് പതിവ് ഇത് ഞാൻ പുസ്തം വായിച്ച പരിജ്ഞാനം മാത്രമാണ് എനിക്ക് കേട്ടോ നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല ഇതാ കേട്ടോളൂ ഒരു പ്രാവശ്യം നമ്മുടെ ഹോം സെക്രട്ടറി ഞാൻ പേര് പറയുന്നില്ല വിളിച്ചു ഇദ്ദേഹത്തിനെ മിസ്റ്റർ ശേഷൻ ടുഡേ ഫൈവ് ഓ ക്ലോക്ക് മിസ്റ്റർ ശേഷൻ പ്ലീസ് കം ടു യുവർ മൈ ചേമ്പർ വി വോണ്ട് ടു ഡിസ്കസ് സംതിങ്ബൌട്ട് അവർ പ്രപ്പോസ്ഡ് എലക്ഷൻ പ്രോഗ്രാം ഇത് കൂട്ടാനടി ശേഷം പറഞ്ഞതെന്ന് അറിയോ You are a simple civil servant. I am the constitutionally created body head. You come to my cabin if you want. I will not come to your seat. Because you are a simple civil servant, whereas I am constitutionally appointed person by the president of India. If you want, you come to my chamber, to my chamber. And he went there, rushed his sister, I have so many things I want to tell you. And uh, people rejected, uh, afterwards, you know, he when he introduced uh, the photo identity card, somebody told that, you know, I will, we cannot show our face in front of the camera. And uh, because, you know, election malpractice was going on so many, you know, one person was casting, uh, putting, you know, uh, uh, casting vote for many, 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 many persons, you know, like that. And he wanted to stop that type of uh, uh, the voting, and he introduced the ballot uh, this thing okay. uh, machine, and uh, strictly told to implement the uh, election this thing, and uh, so some people protested that uh, we will not take photograph, what are, what is that in regard because we cannot show our face in front of the cameraman. So session told, okay, no problem. This is the national requirement. If you don't want to take, then don't cast vote. How can you? Then, for ration card, you are uh, taking the photo. Ration card, then when you are going abroad, passport, you are showing, taking the passport uh, photo. Na? So, this is also a requirement of the nation. Subsequently, what happened? Everybody took election card and started casting vote. Okay, that is the history. Like the, like the, like, so, ചെലേ അതുകൊണ്ട് എന്താ പറയുക അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അതൊക്കെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് പല കാര്യങ്ങളും ഓർമ്മിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയി ഇപ്പോ ഒരു സെവന്റി ഫൈവ് പെർസെന്റ് 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 അത് വിധ അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് ഇല്ല ഇന്ത്യയിലെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ അണദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഇസ് ദ സിംഗിൾ യൂണിഫൈഡ് ജുഡീഷ്യൽ സിസ്റ്റം പറഞ്ഞു ദി ഗോൾഡ് സിസ്റ്റം ഓഫ് കോഴ്സ് ടേക്കൺ ഈ കാർഡ് ജുഡീഷ്യറി എല്ലാ കോടതികളും അത് എന്തൊക്കെയാണ് പറയാം ഞാൻ ഇന്ത്യൻ ഫെഡറേഷൻ ആസ് എ യൂണിഫൈഡ് ജുഡീഷ്യൽ സിസ്റ്റം അത് അതും പറയാം വി ഹാവ് സെപ്പറേറ്റ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പറഞ്ഞു സെന്റർ ആൻഡ് സ്റ്റേറ്റ് പറഞ്ഞു സെന്ററിൽ സുപ്രീം കോടതി സ്റ്റേറ്റിൽ ഹൈക്കോടതി ഹൈക്കോടതി കീഴിൽ പല പേറെ കോടതി ഉണ്ട് അത് പറഞ്ഞുതരാം ആൻഡ് ദിയർ ഫംഗ്ഷൻസ് ആർ ഡിവൈഡ് ഓരോരുത്തർ ഓരോ ഫങ്ഷൻ ഉണ്ട് അവർക്കത് ഇത് ചെയ്യാൻ പാടില്ല മറ്റേ ക്രോസ് ചെയ്യാൻ പാടില്ല ദ സുപ്രീം കോർട്ട് ഒക്കെ ഏറ്റവും വലിയ കോടതി സുപ്രീം കോർട്ടാണ് ജുഡീഷ്യൽ ഹൈറാർക്കിയിൽ ഏറ്റവും മോള് പിറമിഡിൽ നിൽക്കുന്നത് സുപ്രീം കോടതിയാണ് ഇറ്റ് ഓഫ് ആൻഡ് അതർ ജഡ്ജസ് അപ്പോയിന്റ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തിനാല് ജഡ്ജസ് ഉണ്ട് നമ്മുടെ പിന്നെ ദ സുപ്രീം കോർട്ട് ഹാസ് ത്രീ ഏരിയ ജുഡീഷ്യൽ ഒറിജിനൽ ഓക്കെ ഒറിജിനൽ അപ്പലറ്റ് ആൻഡ് അഡ്വൈസറി അപ്പോ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ യെസ് ഓക്കെ ഇവിടെ യെസ് സെർട്ടൻ ഗൈഡ് ലൈൻസ് ഉണ്ട് പിന്നെ യെസ്റ്റേറ്റ് റിലേഷൻസ് ഉണ്ട് ഇവിടെ ദിസ് തിങ് ഇമ്പാർഷ്യൽ ഹയസ്റ്റ് പറഞ്ഞു പിന്നെ യെസ് ഇവരൊക്കെ രണ്ട് മൂന്ന് ആ നോക്കൂ എന്താണ് നെയ്മലി ഒറിജിനൽ അപ്പലറ്റ് ആൻഡ് അഡ്വൈസറി അതായത് ഒറിജിനൽ ജുറിഡിക്ഷൻ എന്താ ഇവിടെ കണ്ടോളൂ ഒറിജിനൽ ജുറിഡിക്ഷൻ എന്ന് വെച്ചാൽ പിന്നെ യെസ് ഒരു നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത് അതാണ് ഒറിജിനൽ ജുറി അടുത്തത് പിന്നെ കോർട്ട് അഡ്വൈസറി ആൻഡ് ടു ടു മേഡ് വേറെ ഒരു കാര്യം വെച്ചാൽ അപ്പലെ ജുറി അതായത് ഫോർ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സിവിൽ ക്രിമിനൽ ആൻഡ് സ്പെഷ്യൽ ലീവ് ഉണ്ട് അപ്പൊ ഞാൻ ഒറിജിനൽ ജുഡി ജുഡിഡിക്ഷനെ പറ്റിയിട്ട് ഞാൻ ആൾറെഡി ഞാൻ പറഞ്ഞു പിന്നെ അതേമാതിരി അപ്പലറ്റ് ജുഡിഡിക്ഷൻ പറഞ്ഞാൽ പിന്നെ അതിൽ ന മൂന്നാലു വിധമുണ്ട് ക്രിമിനൽ ഉണ്ട് സിവിൽ ഉണ്ട് സ്പെഷ്യൽ ലീവ് ഉണ്ട് അങ്ങനെ പല പല പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റെഫർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായി എന്നുണ്ടെങ്കിൽ അഡ്വൈസറി അഡ്വൈസറി ആ നമ്മുടെ സുപ്രീം കോടതിയെ നമ്മൾ ആശ്രയിക്കും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹൈക്കോടതി ഇതേമാതിരി ജുഡീഷ്യറി ഉണ്ട് ഓർഡിനറി ഉണ്ട് അതേമാതിരി ഹൈക്കോടതിയുടെ കീഴിൽ പല സെഷൻ കോടതി ഡിസ്ട്രിക്ട് കോടതി അങ്ങനെ പല പല കോടതികളും ഉണ്ട് ഓക്കെ ഇനി ആർ ദ സെക്കൻഡ് ലെവൽ ജുഡീഷ്യറി മുഴുവത്തെ മറ്റേ സുപ്രീം കോടതി ഓർഡിനറി എവറി സ്റ്റേറ്റ് എ ഹൈ കോർട്സ് ആൻഡ് ബി ബട്ട് ടു ഓർ മോർ ബട്ട് ബട്ട് ടു ഓർ മോർ സ്റ്റേറ്റ്സ് ഹാവ് പറഞ്ഞു രണ്ട് സംസ്ഥാനത്തിനും കൂടിയത് ഒരു ഹൈക്കോടതി ഉണ്ടാവും ചിലപ്പോ ചെറിയ ചെറിയ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾക്ക് പിന്നെ നാഗാലാന്റ് മിസോറം അതേമാതിരി ചെറിയ ചെറിയ സ്റ്റേറ്റുകളില്ലേ അപ്പൊ ഗുവാഹാട്ടി അതേമാതിരി പല കൺസിസ്റ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അഡ്ജസ് ജഡ്ജസ് ഓരോരോ ഹൈക്കോടതിയില് ജഡ്ജസിനെ തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് കേസസ് പെൻഡിംഗ് ആണ് എത്രത്തോളം ഉണ്ടെന്ന് നോക്ക് അതനുസരിച്ച് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത് ഹൈക്കോടതി അതായത് ത്രീ ടൈപ്സ് ഓഫ് ഒറിജിനൽ അപ്പലേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്പൊ അത് ഞാന് ആൾറെഡി അതും അവിടെയുണ്ട് അപ്പലേറ്റും എന്താ പറയണ്ടത് ജുറിഡിക്ഷൻ പവർ ടു പിന്നെ വേറൊരു കാര്യം കൂടി പിന്നെ ഇറ്റ് ഇറ്റ് ഒറിജിനൽ ജുറിഡിക്ഷൻ പവർ ടു ഇഷ്യൂ വാറൻ റിഗാർഡിംഗ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ എന്തെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് ഓരോരുത്തരുടെ അതായത് ഈക്വാലിറ്റി എല്ലാവർക്കും പഠിക്കാനുള്ള അധികാരം അൺടച്ചബിലിറ്റി പാടില്ല ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇതൊക്കെ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ് കേട്ടോ അപ്പോ ഇനി ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ ദ സബോർഡ് ജുഡീഷ്യറി മറ്റുള്ള കോടതി കൺട്രോൾ ചെയ്യുന്നത് അവരാണ് അതായത് മറ്റുള്ള കോടതികളുണ്ടല്ലോ അതായത് ഡിസ്ട്രിക്ട് കോടതി സിവിൽ കോടതി മെട്രോപോളിറ്റൺ മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ സർവീസസ് ഇതൊക്കെ കൺട്രോൾ മുൻസിപ്പൽ കോടതി ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സുപ്രീം ഹൈക്കോടതിയാണ് ദ ദ ദ ഹൈക്കോടതി കോർട്ട് ഹാസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓവർ സബോർഡിനേറ്റ് ഇൻ ഇൻ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ബിസൈഡ്സ് ഇറ്റ് ആൻഡ് സൂപ്പർവൈസറി ജൂറിഡിക്ഷൻ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നു അപ്പൊ ഹൈക്കോടതി കൺട്രോൾ ചെയ്യുന്നത് സബോ അതിന്റെ കീഴിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് കോടതി ജഡ്ജസ് ഡിസ്ട്രിക്ട് ജഡ്ജസ് അതായത് ഡിസ്ട്രിക്ട് കോടതി ഓക്കെ

ൾ യൂണിഫൈഡ് ജുഡീഷ്യറി സ്കോപ്പ് ആ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ കൺട്രോൾ ലാക്ക് ഓഫ്ഡിക്ഷൻ ചെറിയ സമയത്ത് എന്താ പ്രശ്നം കോടതിയില് ചിലപ്പോ ലാക്ക് ഓഫ് ജുറി കോടതിയുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ചില കേസസ് വരും അപ്പൊ അതൊരു തള്ളികളിയും ഇത് ഞങ്ങൾ കാരണം മറ്റുള്ളവർ ഇത് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇട ഒരു കേസ് അത് ഓട്ടോണമസ് ബോഡിയാണ് അപ്പൊ എങ്ങനെ കോടതി എങ്ങനെ തീരുമാനിക്കുക അപ്പോൾ ജുഡീഷ്യൽ ഇല്ല ചിലത്തോ അതാണ് പറയുന്നത് സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ നോട്ട് എത്ര നോട്ട് എത്ര പ്രിന്റ് ചെയ്യണം അതേമാതിരി പിന്നെ മിൻഡില് എത്ര സ്റ്റോക്ക് ചെയ്യണം அலெங்கில் மணி 플럭ച്വേഷன் அதுங்க சர்குலேஷன் அதுங்க एवरी டைம் பண்ணி அப்ப ஜுர்டிக்ஷன் லேல பின்ன லோல தெதமெட்ட லாக் ஆப் ஜுர்டிக்ஷன் எரர் ஆஃப் லோ தெல தெதமெட்ட லோல தெதமெட்ட எரர் உண்டாயிர்கிம் அப்ப அது ரகிபையனம் எரர் ஆஃப் ஃபேஸ் அ ஃபேக்ட் sorry ஃபேக்ட் انا எரர் ஆஃப் ஃபேக்ட் வரனா த ஃபேக்ட் எரர் ஆஃப் ஃபேக்ட் எஸ் எஸ் சி டி தி கேட்டகரி ஆஃப் கேसेस இஸ் த ரிசல்ட் ஆஃப் எரர் டிஸ்கவரிங் கேसेस തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നത് പിന്നെ എററ് പ്രൊസീജിയറിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ചെയ്യ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഘടകം ഘടകം അബ്യൂസ് ഓഫ് അതോറിറ്റി നമ്മള് അധികാരമുണ്ട് എന്ന് വെച്ചാൽ അധികാരത്തിന്റെ മീത പോരുത് നക്ക നമുക്ക് അധികാരപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതായത് ഒരു ഡിസ്ട്രിക്ട് കോടതിക്ക് അതേമാതിരി വേറെ മറ്റുള്ള കോടതി ഹൈക്കോടതിക്ക് പോലും തൂക്കിക്കൊല്ലാനുള്ള അധികാരമില്ല അത് സെഷൻ കോടതിയാണ് ഹൈക്കോടതി റാറ്റിഫൈ ചെയ്യ ചെയ്യ അപ്പൊ അധികാരമില്ലാത്ത ഇല്ലാത്തോ ആ അധികാരം നമ്മൾ ഉള്ള അധികാരം മാത്രമേ ചെയ്യാൻ പാടില്ല അബ്യൂസ് ചെയ്യാൻ പാടില്ല ഒരു അധികാരം അപ്പൊ നമ്മുടെ ഉദാഹരണം നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ട് ഇല്ലേ പ്രസിഡന്റും ഇല്ലേ പക്ഷെ എമർജൻസി സിറ്റുവേഷനിലെ നമ്മുടെ ഓർഡന എന്താ പറയണ്ടേ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പ്രസിഡന്റിനെ പറ്റൂ അല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതോറിറ്റി ഉണ്ട് ആരാണ് അതോറിറ്റി എവരാണ് ചെയ്യാൻ മനസ്സിലായി ഇനി ഫോംസ് ഓഫ് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ ഇനി ജുഡീഷ്യൽ ഇതിന് മുമ്പേ ഞാൻ ഒരു കാര്യം കൂടി പറയാം എന്താണ് മജിസ്ട്രേറ്റ് എന്താണ് ജഡ്ജ്ലില്ല എങ്കിലും ഞാൻ പറയണോ അതായത് ജുഡീഷ്യൽ ഓഫീസർ

മജിസ്ട്രേറ്റ് ലോ ഡിഗ്രി വേണം എന്നില്ലേ മജിസ്ട്രേറ്റിന് ഹൈക്കോ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ മജിസ്ട്രേറ്റ് ആണല്ലോ അയാള് ലോ ആണോ ഐ എസ് അല്ലേ അപ്പൊ ഇത് ജഡ്ജല്ലോ വേണം മനസിലായോ അപ്പോ ഇവിടെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട് അതെന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ സാറ്റുട്ടറി അപ്പീൽ ആ അത് എന്താണെന്ന് പറഞ്ഞ ക്രിമിനൽ കോർട്ട് പബ്ലിക് പിന്നെ വേറൊരു കാര്യം എന്തെങ്കിലും പബ്ലിക് ഓഫീസേഴ്സിന്റെ സിവിൽ കോടതിയിൽ എന്തെങ്കിലും സൂട്ട് ഉണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യാനുള്ള അതിനെ പറ്റിയിട്ടൊക്കെയാണ് അധ്യക്ഷം വായിച്ചാൽ മതി ഇനി പറയാനുള്ളത് വേറൊരു പ്രധാനപ്പെട്ട എക്സ്ട്രാ ഓർഡിനറി നമ്മുടെ യുനോ റെമഡീസ് ഇതിലുണ്ടോ നോക്കട്ടെ നോക്കൂ നമ്മക്ക് ഒരു ഇന്ത്യയിൽ വസിക്കുന്ന ജീവിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും ദുരുപയോഗം ചെയ്യാനോ നമ്മളെ അറസ്റ്റ് ചെയ്യാനോ തോന്നിയുമായി ജയിൽ കൊണ്ടുപോയിടാനും പറ്റില്ല അതിലെല്ലാം കോടതി ഇടപെടും എക്സ്ട്രാ ഓർഡിനറി പവർ കോടതി കോടതിക്ക് ഹൈ കോടതിക്കും ഒക്കെയുള്ള പവറാണത് ഹാപ്പിയസ് കോർപ്പസ് എന്താണത് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള ആളെ കാണാൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇത് കേസ് ഫയൽ ചെയ്യാം ആരെ എന്റെ അച്ഛനെ കാണാല്ലേ എന്റെ മകനെ കാണാല്ലേ മകളെ കാണാല്ലേ കണ്ട് കോടതി എന്റെ മകളെ കോടതി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അതിലും പോലീസിന്റെ പേരിൽ ട്വന്റി ഫോർ അവേഴ്സ് ആരെങ്കിലും കാണാതെ പോലീസ് പിടിച്ചോണ്ട് പോകി ചോദിച്ചാൽ അത് അതെ പ്രൊഡ്യൂസ് ഫ്രണ്ട് ഓഫ് ദ മജിസ്ട്രേറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വേണം മനസ്സിലായി എന്നിട്ട് മജിസ്ട്രേറ്റ് വീഗം പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോലീസ് എൻക്വയറിക്കോ വേറെ എവിടേക്കെങ്കിലോ ജുഡീഷ്യൽ കസ്റ്റഡിക്കോ എന്തെങ്കിലും അത് വേറെ മാൻഡമാർ ഡ്യൂട്ടി ജുഡീഷ്യൽ ചെയ്യാൻ പറയാൻ അതായത് ചെറപ്പോളേ അവനവൻ ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിലേ കോടതി ഇടപെടും എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് അതായത് പെർഫോം ത്രൂ അതായത് ചെല റി ചില ജോലി ചെയ്യേണ്ട ജോലി ചെയ്യാത്തവരുണ്ടല്ലോ അപ്പൊ ഉദാഹരണമെങ്കിൽ പറയാ ചില തഹസൽദാര് നമ്മുടെ ചില സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ മരണ ജനന മരണ അതേമാതിരി പല സിവിൽ നമ്മുടെ ലാൻഡിന്റെ ഇതിൻ്റെയൊക്കെ അപ്പോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അതേമാതിരി ഉള്ള മാൻഡ് ഇഷ്യൂ ചെയ്യുക അതായത് അപ്പൊ അവര് പെർഫോം ചെയ്യ ഒരു ഡ്യൂട്ടി എന്ന് കോടതിക്ക് ഇടപെടാൻ പറ്റും അടുത്തത് യെസ് പ്രൊഹിബിഷൻ അതായത് ഒരു സുപ്രീയർ കോർട്ടിൻ അതായത് ഒരു താഴെയുള്ള ഒരു കോടതി അവർക്ക് അധികാരമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയാണ് എന്നുണ്ടെങ്കിൽ സുപ്രീരിയർ കോടതിക്ക് പറയാം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പരിധിയിലുള്ളതല്ല അതുകൊണ്ട് സുപീരിയർ കോടതി ഇന്റർഫിയർ ചെയ്യാതില്ലേ നിങ്ങളുടെ പരിധിയിലില്ലാത്ത കാര്യം നിങ്ങൾ എന്തിനാ ചെയ്തത് അതാണ് ഇത് പ്രൊഹിബിഷൻ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ താഴെ നിന്നുള്ള കോടതിയിലുള്ള ചില പ്രൊസീഡിങ്സ് മറ്റുള്ള കോടതിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് തൃപ്തികരമല്ല താഴത്തെ ഫങ്ഷനിങ് എന്ന് വെച്ചാൽ മുകളിലത്തെ കോടതിയിലേക്ക് ഫയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയും ജഡ്ജസിനോട് മനസ്സിലായോ അതായത് തൃപ്തികരമല്ല അന്വേഷണം അപ്പോ അവധികാരമുണ്ട് മേൽക്കോടതിക്ക് കൊടുക്കാൻ അതാണ് ഇത് സെർട്ടുറേ പിന്നെ എന്ന് വെച്ചാൽ നോക്കൂ ഒരാള് അമ്പത്തെട്ട് വയസ്സിൽ റിട്ടയർ ചെയ്യണ അല്ലെങ്കിൽ അമ്പത്തി വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്ന് വിചാരിക്കാ ഇന്ന് റിട്ടയർ ചെയ്യണം എന്ന് വെച്ചാ അയാള് പോകുന്നില്ല നാളെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ല ഈ മാസം അവസാനേ പോകുന്നുള്ളൂ വിചാരിക്ക അപ്പോ കോടതിക്ക് ഇഷ്യൂ ചെയ്യാം വെക്കേറ്റ് അതായത് എന്ത് കെപ്പാസിറ്റി നിങ്ങളെ പബ്ലിക് ഓഫീസിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇരിക്കാനുള്ള അധികാരമില്ല അതേമാതിരി അപ്പൊ അറുപത്തഞ്ച് വയസ്സോ അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സോ അല്ലെങ്കിൽ സിക്സ്റ്റി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പബ്ലിക് ഓഫീസ് ഒക്കയുപ്പൈ ചെയ്യാൻ പാടില്ല അപ്പോ എനി പേഴ്സൺ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് ഇടപെടാൻ പറ്റും അതാണ് കോവാറുണ്ടോ അതായത് അധികാര സ്ഥലങ്ങളില് അധിക ചില ഈ നമുക്ക് സ്റ്റിപ്പുലേറ്റഡ് പീരീഡിന് മുമ്പേ ഇപ്പൊ ഒരാളെ അഞ്ചു കൊല്ലം അപ്പോയിന്റ് ചെയ്തു ഇല്ലെങ്കിൽ ആറ് അഞ്ചു കൊല്ലം കഴിഞ്ഞു ചേരി പിന്നെ അങ്ങനെ ആൾക്കാരവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു ഗവർണർ അപ്പോയിന്റ്മെന്റ് അഞ്ചു കൊല്ലാണ് അല്ല ഒന്നിലും നീണ്ടെങ്കിൽ അല്ലെ മറണം മനസായില്ലേ അങ്ങനെയൊക്കെയാണ് പിന്നെ ലിമിറ്റേഷൻ അപ്പൊ അത് പറഞ്ഞു ആ അതിന്റെ കൂടെ ഇഞ്ചക്ഷൻ കേട്ടോ അതായത് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ വേറെ ഒന്നല്ല ഏതെങ്കിലും നമ്മളെന്തെങ്കിലും പ്രതീക്ഷിച്ചു വരിക കോടതി ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ നമുക്കത് സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് വിചാരിക്കുക അപ്പൊ പെട്ടെന്ന് കോടതിയിൽ ഇടപെട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന കാരങ്ങളെ കൊണ്ടുപോയിട്ട് ഇൻജെക്ഷൻ എടുക്കുക അപ്പൊ എന്താ കോടതി പോലീസ് അറസ്റ്റ് ചെയ്ത് അതുവരെ ഒരു തീരുമാനം എടുക്കുന്നതുവരെ മനസ്സിലായോ അപ്പോ അതാണ് പിന്നെ ലിമിറ്റേഷൻ ആ ഇവിടെ ഇവിടെയാണ് പ്രധാനപ്പെട്ടൊരു ഘടകം നമ്മുടെ കോടതിയില് അനവധി കേസസ് വന്ന് കിടക്കുന്നുണ്ട് എവിടെയും ഒന്ന് നോക്കട്ടെ നമ്മുടെ കോടതിയുടെ പരിതാപകരമായ സ്ഥിതിയാണ് ഒരു ജസ്റ്റ് ഗിവ് മി വൺ മിനിറ്റ് അതായത് യെസ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതില് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതില് നാല്പത്തി ആറ് ലക്ഷം കേസാണ് ഹൈക്കോടതിയിൽ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് മൂന്ന് കോടി നാല്പത് ലക്ഷം കേസസ് ആണ് ഡിസ്ട്രിക്ടിലും താലൂക്കിലും കിടക്കുന്നത് അതിപ്പോ എത്ര അതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട് ത്രിപിൾ ആയിട്ടുണ്ടായിരിക്കും എങ്ങനെ ഈ കേസൊക്കെ ഡിസ്പോസ് ചെയ്യുക കാരണം അത്ര നമ്മളെ അനവധി കോടതിയിൽ അപ്പം എന്തുണ്ട് അൺമാനജബിൾ വോള്യം ഓഫ് വർക്ക് പിന്നെ കോടതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരു കൊലപാതകം ചെയ്തിട്ട് അതിനുശേഷം അല്ലേ എവിടെ കോടതി പോകുന്നു അത് അതിനെ പറ്റിയുള്ള കേസ് അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം ആണ് ഒരാൾ ഒരു പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ട്രാഫിക് വയലേറ്റ് ചെയ്തതിന് ശേഷമാണ് കോടതിയിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോകുക അപ്പൊ പോസ്റ്റ്മോർട്ടം ആണ് ചെലപ്പം ചെയ്യുന്നത് ജുഡീഷ്യൽ കൺട്രോളില് പ്രൊഹിബിറ്റീവ് കോസ്റ്റ് പ്രോഹിബിറ്റീവ് കോസ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതിയിൽ പോവാ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി അഫെയർ ആണ് ചിലപ്പോ കൊല്ലങ്ങളോടെടുക്കും മുപ്പത് കൊല്ലം ഇരുപത്തിയഞ്ച് കൊല്ലം നവജോത് സിംഗ് സിന്ധുവിന് മുപ്പത്തിനാല് വർഷത്തിന് ശേഷമാണ് ഒരു കൊല്ലത്തെ പനിഷ്മെന്റ് മിഞ്ചാന്ന് കിട്ടിയത് മുപ്പത്തിനാല് വർഷം മനസ്സിലായ നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ അതായത് പഞ്ചാബ് കോൺഗ്രസ് പ്രസിഡന്റ് പണ്ടത്തെ അയാളൊക്കെ മിഞ്ഞാന്ന് കോടതി വിധിച്ച ഒരു കൊല്ലത്തെ തടവ് മുപ്പത്തിനാല് വർഷത്തിന് ശേഷമാണ് അപ്പൊ ഈ കേസ് ഹാൻഡൽ ചെയ്യണമെച്ച കാശും ആവശ്യമാണ് അപ്പൊ പിന്നെ കമ്പർസാം പ്രൊസീജിയർ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇവിടെ ഇത് വേണം നിങ്ങൾക്ക് അറിയാലോ ഓരോന്ന് വീഡിയോ മറ്റേത് ഫിക്ചർ അത് സ്ക്രൂട്ടനൈസ് ചെയ്യണം ഫോറൻസിക് ലബോറട്ടറി അങ്ങനെ സ്റ്റാറ്റുട്ടറി ലിമിറ്റേഷൻ ഉണ്ട് ചിലയിടത്ത് ചിലത് നിയമപരമായിട്ട് ചില കാര്യങ്ങൾ കോടതി ഇടപെടാൻ പറ്റില്ല നിയമം ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ കോടതി ഇങ്ങനെ ഇടപെടുക ക്ഷൻ കമ്മീഷൻ അതിന്റേതായ അധികാരമുണ്ട് അതിൽ ഇവർക്ക് ഇടപെടാൻ പറ്റില്ല യു പി എസ് സി എങ്ങനെ അവർ ഇടപെടും യു പി എസ് സി വേറൊരു ഓട്ടോണോമസ് ബോഡിയാണ് അപ്പൊ അതില് അവർക്ക് ഇടപെടാൻ പറ്റില്ല സി എൻ ടെ എങ്ങനെ കോടതി ഇടപെടുക അത് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റിയാണ് അപ്പൊ സാറ്റിമിറ്റ് ആണ് പിന്നെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് അതൊന്നും പറയുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മുടെ നിയമങ്ങള് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമങ്ങളാണ് നമ്മുടെ ഓർഡറിയായ പലരും ഇല്ലിറ്ററേറ്റ് ആണ് നമ്മുടെ മുപ്പത് ശതമാനത്തോളം ഇല്ലിറ്ററേറ്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഈ നിയമങ്ങളൊന്നും ഇവര് വളച്ച് കൊടച്ച് കൊണ്ട് കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ അപ്പോൾ അതിനെപ്പറ്റി അവയർനെസ് വേണ്ടേ കോടതിയിൽ പോകുമ്പോ അവരുടെ ഒന്നാമത് ഇംഗ്ലീഷിലാണ് ജഡ്ജ്മെന്റ് ഇത് വായിച്ചു മനസ്സിലാക്കി കൊടുക്കണ്ടേ ഒരു ഇത് പറഞ്ഞാൽ പത്ത് ഇരുപത്തിനാല് ഉണ്ടോ ചിലപ്പോ ജഡ്ജ്മെന്റ് ഇത് വായിച്ചു മനസ്സിലാക്കി കൊടുക്കണ്ടേ അപ്പൊ ലാക്ക് ഓഫ് അവയർനെസ് എറോഷൻ ഓഫ് ഓട്ടോണമി ജുഡീഷ്യറി നമ്മുടെ ജുഡീഷ്യറിയുടെ ഓട്ടോണമി തന്നെ തന്നെ കമ്പയായിട്ട് വരികയാണ് പിന്നെ കുറച്ച് ഓട്ടോണോമിക് ഇന്റർഫിയറൻസ് കണ്ടമാനാണ് ഇനി പബ്ലിക് ഇൻട്രസ്റ്റ് ഇട്ടിയ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ല കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആർക്ക് വേണിച്ചാൽ കോടതിയിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ് ചില തെറ്റായ കാര്യങ്ങൾ അതേമാതിരി നമ്മുടെ തെറ്റായ ബാലറ്റ് ബോക്സ് അതേമാതിരി പോലീസ് ഇല്ല ഡിസ്റ്റർബ് ഏരിയാണ് അവിടെ ആംഡ് പോലീസ് ഇല്ല അതേപ്രകാരം പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റില് ഇങ്ങനെ പല പല ചിലപ്പോ എന്താ പറയണ്ട ഹെൽത്തിന്റെ വാക്സിനേഷൻ്റെ അങ്ങനെ പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാം കോടതിയിൽ അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അത് സ്പെഷ്യലായിട്ട് അവർ എടുക്കും ഇനി അടുത്തത് ലീഗൽ ഏജ് നോക്കൂ എല്ലാവർക്കും കോടതിയിൽ പോകാൻ ചെലപ്പോ സമയമില്ല കോടതിയിൽ പോകാൻ അവർക്ക് സമയം കിട്ടില്ല അപ്പോ കോടതിയിൽ പോകാൻ കാശുണ്ടാവില്ല അപ്പോൾ സാധുക്കളായ ആളുകൾക്ക്

ചെയ്യും കോടതിയിൽ കേസ് ബാധിക്കുക അതേ അതൊരു സമൂഹ സേവനമാണ് അത് ചെയ്യുക അപ്പൊ ഫ്രീ ആയിട്ടില്ല കാരണം അവർക്ക് പൈസ ഇല്ല അവരൊക്കെ പക്ഷെ അവർക്ക് സത്യം വേണം അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന ചിലപ്പോൾ വീടായിരിക്കും അത് പോയിട്ടുണ്ടാവും അങ്ങനെ പല എന്തെങ്കിലും ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടാണ്ടോ അതൊക്കെ അപ്പൊ ഫ്രീ ലീഗൽ എയ്ഡ് പിന്നെ ഫണ്ടമെന്റൽ എൻ്റൈറ്റെന്റ് ഓഫ് ലീഗൽ എയ്ഡ് എൻറോൾമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭരണഘടനയില് ഉണ്ട് ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യണം എന്ന് അടുത്തത് യാലയ ഇത് റൂറൽ ഏരിയയിൽ നമ്മുടെ ഗ്രാമീണർക്ക് ഇത് കൊടുക്കേണ്ടതാണത്യാല ന്യായാലയം അതായത് അവര് പിന്നെ പല നല്ല നല്ല അതായത് കണ്ടമാനം കേസസ് മാറ്റുകൊടുത്തിട്ടുണ്ട് അപ്പോ ആൾറെഡി ഹൈക്കോടതിയിലെല്ലാം കണ്ടമാനം കോടതി കേസല്ലേ അപ്പോ നമ്മുടെ റൂറൽ ഏരിയയിൽ കൊച്ചു 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 കേസ് അതായത് നമ്മുടെ അതിർത്തി തർക്കം റോഡ് വൈഡനിങ് കൊച്ചു കൊച്ചു കേസുകൾ അതൊക്കെ ഗ്രാമ ന്യായാലയ ആക്ട് ടു തൗസൻഡ് എയ്റ്റിലെ അവര് പരിഹരിക്കണം കൊച്ചു പോ അവിടെ പോയ കാലതാമസം കാലതാമസവും കാശും അതിനെക്കാട്ടിൽ ഭേദം നമ്മുടെ ഈ ഗ്രാമ റൂറൽ ഏരിയയിലുള്ള ന്യായാലയ കോടതി അവിടെ പോകണം അപ്പൊ അത് ഇന്ന് എക്സ്പെൻസീവാണ് കാശില്ല അതേമാതിരി ഡിസ്ട്രിക്റ്റിലും ഉണ്ടായത് അവർക്ക് ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അധികാരങ്ങൾക്ക് ഉപയോഗിച്ച് കേസ് ഡിസ്പോസ് ചെയ്യാം അപ്പൊ അങ്ങനെ അനവധി കേസസ് മേപ്പെട്ടു പോവാതന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം പിന്നെ അവർക്ക് അധികാരം ക്രിമിനൽ കേസ് അപ്പീൽ ലൈസ് ടു കോർട്ട് ആൻഡ് ആൻഡ് ഓഫ് 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 സെഷൻ ദാറ്റ് ബി ഹേർഡ് എ അപ്പീലൈസ് കാലാവധി ഇത്ര കാലത്തിനുള്ളിൽ നിങ്ങൾ കേസ് നിങ്ങൾ ഡിസ്പോസ് അടിപിടി അതൊക്കെ ഉണ്ടാവില്ലേ ചില സമയത്ത് അതൊക്കെ അവർക്ക് ചെയ്യാൻ ആറു മാസത്തിന്റെ ഉള്ളിൽ തീർക്കണം അതേമാതിരി സിവിൽ കേസ് പറഞ്ഞില്ലേ അതിർത്തി തർക്കം ലാൻഡ് അവിടെ കുത്തി കുഴിക്കല് അതേമാതിരി ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ

the the main purpose of of judicial control over administration is to ensure the legality ിസ്ട്രേഷൻ കോടതിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം അവർ തീരുമാനിക്കുന്നത് വെർഡിക്റ്റും എല്ലാം കംപ്ലീറ്റ് അന്തിമ തീരുമാനമാണ് ജുഡീഷ്യറി ആസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ അപ്ലിക്കേഷൻ ലോ ലോ ഇന്ത്യയിലെ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ജുഡീഷ്യറി ആണ് താങ്ക് യു വെരി മച്ച്